നമസ്കാരം. നേപ്പാളീസ് പാർലമെന്റ് ഇന്നലെ അപ്രതീക്ഷിതമായി അവരുടെ ഭൂപടം മാറ്റി എഴുതിയിരിക്കുന്നു. പാർലമെന്റ് ആ നിയമം അവതരിപ്പിച്ചു പാസാക്കി. ഇനി അധോസഭയിലേക്ക് അത് അയയ്ക്കുകയും വൈകാതെ ഭോപ്പാലിലെ പുതിയ നിയമമായി മാറുകയും ചെയ്യും. അതായത് ഇന്ത്യയിലെ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലുള്ള മൂന്ന് പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നേപ്പാൾ അവരുടെ പുതിയ ഭൂപടം തയ്യാറാക്കിയിരിക്കുന്നു എന്നർത്ഥം. കാലാപാനി, ലിപുലേഖ് ചുരം, ലിംബയാധുര എന്നീ സ്ഥലങ്ങൾ ഉൾപ്പെട്ട 372 ചതുരശ്ര കിലോമീറ്ററാണ് ഇപ്പോൾ നേപ്പാൾ സ്വന്തമെന്ന് അവകാശപ്പെടുന്നത്. പലരും അത്ഭുതപ്പെടുന്നത് ഇന്ത്യയും നേപ്പാളും തമ്മിൽ നമ്മുടെ ആരുടെയും ഓർമ്മയിൽ ഇങ്ങനെയൊരു തർക്കമുള്ളതായി അറിയില്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നത്? തീർച്ചയായും ഇന്ത്യയും നേപ്പാളും തമ്മിൽ എക്കാലത്തും ഒരേ ഇഷ്ടത്തോടുകൂടി ഒരേ മനസ്സോടുകൂടി ജീവിച്ചിരുന്ന രാജ്യങ്ങളാണ്. നേപ്പാളിനെ പോലൊരു ചെറിയ രാജ്യം ഇന്ത്യയുടെ ഒരു ഉപഗ്രഹ രാജ്യമായാണ് വർത്തിച്ചിരുന്നത്. നേപ്പാളിൽ ഏതാണ്ട് 3 വർഷം മുൻപ് വരെ രാജഭരണമായിരുന്നു എന്നോർക്കുക. അന്നുപോലും ഇന്ത്യയോട് എതിർപ്പുള്ള രാജാക്കന്മാർ ഭരിച്ചിരുന്നപ്പോൾ പോലും അവർ ഇന്ത്യയുടെ അതിർത്തിയുടെ മേൽ അവകാശം ഉന്നയിച്ചിരുന്നില്ല. പക്ഷെ എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ അപ്രതീക്ഷിതമായി ഒരു തർക്കമുയരുന്നു എന്നത് പ്രസക്തമാണ്. ഒരു സംശയവും വേണ്ട, ഇന്ത്യയുടെ വളർച്ചയിൽ അസൂയ പൂണ്ട, ഇന്ത്യ എങ്ങനെയെങ്കിലും തകർക്കണം എന്നു കരുതിയിരിക്കുന്ന ചൈനയുടെ ഗൂഢാലോചനയാണ്. നമുക്കറിയാം, നമ്മൾ മനസ്സിലാക്കിയതിനപ്പുറത്തേക്കുള്ള ഗൗരവമുള്ള വിഷയമായി ചൈനയും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തി തർക്കം മാറിയിരിക്കുന്നു. ലഡാക്കിലെ ചില ഭൂപ്രദേശങ്ങൾ അവരുടേതാണ് എന്നവർ വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും നമ്മുടെ ഭൂപ്രദേശത്തേക്ക് കയറി അവർ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. അത് തൽക്കാലത്തേക്കൊരു പിന്മാറ്റമുണ്ടായി എന്ന് നമ്മൾ വായിച്ചെങ്കിലും അത് പൂർണ്ണമായിട്ടില്ല. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായുള്ള തർക്കം അവരുടെ നിലനിൽപ്പിന് അനിവാര്യമാണ്. കാരണം അവരുടെ അജണ്ട ഇന്ത്യയല്ല, നേരെ മറിച്ച് അമേരിക്കയാണ്. ലോക പോലീസിന്റെ കിരീടം അമേരിക്കയുടെ തലയിൽ നിന്നും ഊരിയെടുത്ത് സ്വന്തം തലയിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ചൈന ഇന്ത്യയെ മാത്രമല്ല, തായ്വാനെ മാത്രമല്ല, ചൈനീസ് കടലിടുക്കുകളിലെ അനേകം രാജ്യങ്ങൾ, നമുക്കറിയാം ഇന്തോനേഷ്യ മുതൽ ബ്രൂണൈ മുതൽ വിയറ്റ്നാം മുതൽ ജപ്പാൻ വരെയുള്ള രാജ്യങ്ങളെ പോലും അവർ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രധാനപ്പെട്ട അജണ്ടകളിൽ ഒന്ന് ലോകത്തെ രണ്ടായി തിരിക്കുക, ചൈനയുടെ കീഴിൽ വരുന്ന കുറേ രാജ്യങ്ങളുടെ ഒരു സഖ്യം രൂപപ്പെടുത്തുക എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോൾ തുടർച്ചയായി പ്രകോപിപ്പിക്കുന്നത്. ഒരു പരിധിവരെ ഇന്ത്യക്ക് ഭൂപ്രദേശങ്ങൾ ചിലത് നഷ്ടമായി എന്ന ആരോപണമുണ്ട്. പക്ഷേ അതൊരു പുതിയ കാര്യമൊന്നുമല്ല. 1962 ഇൻഡോ ചൈനീസ് യുദ്ധത്തിന് ശേഷം പലമുരി അവർ ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. ചൈന ഇതുവരെ പാകിസ്ഥാനെ പ്രകോപിപ്പിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യ നേരിട്ടിരുന്നത്. ഇപ്പോൾ ആവശ്യമില്ലാത്ത വാഗ്ദാനങ്ങൾ കൊടുത്ത് പ്രലോഭനങ്ങൾ നടത്തി അവർ നേപ്പാളിനെ സ്വന്തമാക്കിയിരിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി തന്നെയാണ്. കാരണം നേപ്പാൾ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരിടത്താണ്. മാത്രമല്ല, പാകിസ്ഥാനും ചൈനയുമായി നമ്മൾ അതിർത്തിയിൽ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേപ്പാളിലേക്ക് കൂടി ശ്രദ്ധിക്കേണ്ടി വരുന്നത് കഷ്ടമാണ്. പ്രത്യേകിച്ച് ഇന്ത്യയും നേപ്പാളും ഒരേ മൂല്യവും ഒരേ സംസ്കാരവും ഒരേ മതവും പങ്കുവയ്ക്കുന്നു. ലോകത്തെ ഏക ഹിന്ദുരാജ്യം നേപ്പാളാണെന്നോർക്കണം. ഇന്ത്യ ആവട്ടെ ഹിന്ദുരാഷ്ട്രമാകുന്നതിനുള്ള അജണ്ട സെറ്റ് ചെയ്തിട്ടേ ഉള്ളൂ, എന്നിട്ട് നമ്മൾ തമ്മിൽ കലഹിക്കേണ്ടി വരുന്നു. അപ്പോൾ ഒരു ചോദ്യമുണ്ടാവും, നേപ്പാളിന് ഇന്ത്യയോട് ഏറ്റുമുട്ടാൻ കരുത്തുണ്ടോ? ഇല്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഞൊടിയിടയിൽ നേപ്പാളിനെ തീർക്കാം. പക്ഷെ അതത്ര സിമ്പിളായ ഒരു ഇടപാടല്ല. ആജീവനാന്തം നമുക്ക് നേപ്പാളുമായി ശത്രുതയിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം എല്ലാ അയൽ രാജ്യങ്ങളോടും എക്കാലത്തും വഴക്കുണ്ടാക്കി ജീവിക്കാൻ ഒരു രാജ്യത്തിന് കഴിയില്ല. പ്രത്യേകിച്ച് ചൈനയെ പോലെ കരുത്തുള്ള ഒരു രാജ്യം നമ്മളോട് പ്രശ്നമുണ്ടാക്കുന്നു, പാകിസ്ഥാനെ പോലെ ഭ്രാന്തന്മാർ മാത്രമുള്ള ഒരു രാജ്യം മറുവശത്ത് പ്രശ്നമുണ്ടാക്കുന്നു. ഈ സാഹചര്യത്തിൽ നേപ്പാളിന്റെ വിഷയം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാൻ കഴിയും. വാസ്തവത്തിൽ ഇപ്പോൾ ഈ ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള തർക്കത്തിന് കാരണമായി മാറിയത് കൈലാസ്നാഥ് തീർത്ഥാടനത്തിനുള്ള ദൂരം കുറയ്ക്കുന്നതിന് വേണ്ടി ഇന്ത്യ നിർമ്മിച്ച ഒരു റോഡാണ്. അതാണ് നേപ്പാളിനെ പ്രകോപിപ്പിച്ചതും അതാണ് ചൈന മുതലെടുത്തതും. ഉത്തരാഖണ്ഡിലെ ദാർച്ചുല മുതൽ ലിപുലേഖ് ചുരം വരെയുള്ള റോഡ്,
ഈ റോഡ് കൈലാസനാഥ തീർത്ഥാടനത്തിനുള്ള അസൗകര്യങ്ങൾ ഒരുക്കുന്നതാണ് പക്ഷേ ഈ റോഡ് ചെന്നെത്തുന്നത് ഇന്ത്യയുടെയും നേപ്പാളിന്റെയും ടിബറ്റിന്റെയും കൂടി അതിർത്തിയായ ഒരു മുഖവലയിലാണ് ഇതാണ് അവരെ ചൈനയെ പ്രകോപിപ്പിച്ചത് നേരത്തെയും നമ്മൾ ചൈനയുമായുള്ള യഥാർത്ഥ പ്രശ്നം ചൈന അതിർത്തി മുഴുവൻ അവരുടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു ഇന്ത്യ പക്ഷെ അലംഭാവം പുലർത്തിയിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്ത് മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ചൈനീസ് അതിർത്തിയിൽ നമ്മൾ ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾ റോഡുകൾ നിർമ്മിച്ചു ഇതാണ് യഥാർത്ഥത്തിൽ തർക്കം അത്തരത്തിൽ ടിബറ്റിൻ്റെ അതിർത്തിയിലൂടെ പോകുന്ന ടിബറ്റിൻ്റെ തൊട്ടടുത്തുകൂടി കടന്നു പോകുന്ന ഈ റോഡ് ഉത്തരാഖണ്ഡിലെ റോഡ് ചൈനയെ പ്രകോപിപ്പിക്കുകയും ഇത് അവർ നേപ്പാളിനെ കൊണ്ട് ഇന്ത്യക്കെതിരാക്കി മാറ്റിക്കുകയും ചെയ്തു നേപ്പാൾ പറയുന്നത് 1816 ബ്രിട്ടനുമായി അവർ ഉണ്ടാക്കിയ ഉടമ്പടി അനുസരിച്ചുള്ള അതിർത്തിയിൽ കാളി നദിയുടെ കിഴക്ക് ഭാഗം മുഴുവൻ നേപ്പാളിൻ്റെതാണ് അതുകൊണ്ട് ഇന്ത്യ ഇപ്പോൾ കൈവശം വച്ചിരിക്കുന്ന ഈ മൂന്ന് മേഖലകൾ നേപ്പാളിൻ്റെതാണ് എന്നാണ് പക്ഷേ ഒരു അടിസ്ഥാനവുമില്ലാത്ത ഒരു വാദമാണ് ഇതേ എന്ന് ചരിത്രരേഖകൾ തെളിയിക്കുന്നു 1879 ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്ത് ബ്രിട്ടൻ നൽകിയ പുതിയ മാപ്പനുസരിച്ച് ചൈന നേപ്പാൾ അംഗീകരിച്ച മാപ്പനുസരിച്ച് അങ്ങനെയല്ല ഈ പറയുന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും ഇന്ത്യയിലാണ് മാത്രമല്ല 1950 ചൈന ടിബറ്റിൻ്റെ മേൽ അധിനിവേശം നടത്തുമ്പോൾ ഇന്ത്യയും നേപ്പാളും സംയുക്തമായി ഏതാണ്ട് 17 പോസ്റ്റുകൾ നിർമ്മിച്ചിരുന്നു പോലീസ് പോസ്റ്റുകൾ പട്ടാള പോസ്റ്റുകൾ നിർമ്മിച്ചിരുന്നു ഇതൊക്കെ നേപ്പാളിൻ്റെ പ്രദേശത്ത് തന്നെയായിരുന്നു ആ പോസ്റ്റുകൾ ആ സൈനിക പോസ്റ്റുകൾ 1969 വരെ അവിടെ തുടർന്നു 1969 അവരുടെ മഹേന്ദ്ര രാജാവ് ഇന്ത്യ ഇന്ദിരാഗാന്ധിയോട് അടിയന്തരമായി ഈ ഇന്ത്യൻ പോസ്റ്റുകൾ പിൻവലിക്കണമെന്ന് പറഞ്ഞ് പിൻവലിച്ചു പോയപ്പോൾ ഈ പറയുന്ന തർക്കഭൂമി എന്ന് ഇവർ പറയുന്ന കാലാപാനി അടക്കമുള്ള ഇടങ്ങളിലെ പോസ്റ്റുകൾ പിൻവലിച്ചിരുന്നില്ല മാത്രമല്ല പൂർണ്ണമായും പിൻവലിച്ചു അല്ലെങ്കിൽ ഇന്ത്യയെ കൊണ്ട് പിൻവലിപ്പിച്ചു എന്നായിരുന്നു മഹേന്ദ്ര രാജാവിൻ്റെ അവകാശവാദം അതായത് 1969 ഈ പോസ്റ്റുകൾ പിൻവലിക്കുമ്പോൾ അവർക്ക് ഇങ്ങനെയൊരു വാദം ഉണ്ടായിരുന്നില്ല എന്നർത്ഥം എന്തായാലും 1990 വരെ ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല 90 ശേഷം ചെറിയ തോതിലുള്ള തർക്കങ്ങൾ ഉണ്ടായി എന്നാൽ ഇപ്പോൾ അതിരുകടന്ന് ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ അവർ അവരുടെ ഭൂപടം തന്നെ മാറ്റിയെഴുതിയിരിക്കുന്നു ഇന്ത്യക്ക് അത്ര നിസ്സാരമായി ഇതിനെ കാണാൻ കഴിയില്ല ഒരു തരത്തിലും ഇന്ത്യക്ക് ഇന്ത്യയുടെ കൈവശമിരിക്കുന്ന ഒരു ഭൂമി നേപ്പാൾ പോലൊരു രാജ്യത്തിന് വിട്ടുകൊടുക്കുന്നത് സാധിക്കുന്ന കാര്യമല്ല പക്ഷേ വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് ചൈനയുമായി തർക്കം തുടരുമ്പോൾ ചൈനയുടെ പിന്തുണയോടുകൂടി നേപ്പാളി കളി കളിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഇന്ത്യയുടെ അതിർത്തി പഴയതിനേക്കാൾ ദുർബലമായിരിക്കുന്നു പാകിസ്ഥാനും ചൈനയും നേപ്പാളും ഒരുപോലെ നമ്മുടെ അതിർത്തി കവരാൻ ശ്രമിക്കുന്നു മോദിയും അമിത്ഷായും ആഭ്യന്തരമായ ഏറെ ശക്തി പകരാൻ ശ്രമിക്കുമ്പോഴും നമ്മുടെ അതിർത്തികൾക്കുണ്ടാവുന്ന ക്ഷീണവും തിരിച്ചടിയും ചർച്ച ചെയ്യേണ്ടതും പരിഹരിക്കേണ്ടതും തന്നെയാണ്